സർ, കേരള നിയമസഭയുടെ 23-ാമത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങയെ ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുകയാണ്. നിയമനിർമ്മാണത്തിലും മറ്റ് നടപടിക്രമങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയായ ഈ സഭയുടെ നാഥനായിട്ടാണ് അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. 1957 ഏപ്രിൽ 5-നാണ് കേരള നിയമസഭ ആദ്യമായി നിലവിൽ വരുന്നത്. അന്ന് തൊട്ട് ഇന്നേ വരെ സഭയുടെ ഉന്നതമായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ഈ സഭ എല്ലാവരിലും മുന്നിട്ട് നിന്നു. 13-ാം കേരള നിയമസഭയിലുണ്ടായ ദൗർഭാഗ്യകരമായ കാര്യങ്ങളെ ഞാൻ വിസ്മരിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. 10 വർഷക്കാലത്തെ ഇന്ത്യൻ പാർലമെന്റിലുള്ള പരിചയവും അനുഭവ സമ്പത്തും നമ്മുടെ സഭ നിയന്ത്രിക്കാൻ അങ്ങേക്ക് സഹായകമാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സഭയുടെ നീതിപൂർവമായ പ്രവർത്തനത്തിന് അങ്ങയുടെ നേതൃത്വം കൂടുതൽ ഊന്നൽ കൊടുക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ജനാധിപത്യത്തെ കൂടുതൽ മനോഹരമാക്കുന്ന, അതിന് ചാരുത നൽകുന്ന ഒന്നാണ് പ്രതിപക്ഷ പ്രവർത്തനം. ആ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ നിയമസഭയിൽ പൂർണ്ണമായ സംരക്ഷണം സഭാനാഥനായ അങ്ങയിൽ നിന്നുണ്ടാകും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയം പറയും എന്നുള്ള അങ്ങയുടെ ഒരു പ്രസ്താവന ഞങ്ങളെ കുറച്ച് വേദനിപ്പിച്ചു എന്ന കാര്യം ഞാനിവിടെ പരാമർശിക്കുന്നു. അത്തരമൊരു പ്രസ്താവന കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ട ഒരാളിൽ നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങ് ഈ സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയം പറഞ്ഞാൽ സ്വാഭാവികമായും ഞങ്ങൾക്കതിന് മറുപടി പറയേണ്ടി വരും. അത് സംഘർഷങ്ങളുണ്ടാക്കും. നിയമസഭയിൽ വരുമ്പോൾ അത് ഒളിച്ചു വയ്ക്കാൻ പ്രതിപക്ഷമായും ഞങ്ങൾക്ക് കഴിയില്ല. അത് സഭാപ്രവർത്തനത്തിന് തടസ്സപ്പെടും. അതുകൊണ്ട് തീർച്ചയായും അതെല്ലാം ഒഴിവാക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. 12-ാം കേരള നിയമസഭ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർലമെന്ററി ജീവിതത്തിലെ യുദ്ധപർവം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന ഒരു സഭയാണ്. അന്ന് ഈ സഭയുടെ നാഥനായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ ഇന്നീ മന്ത്രിയായി ഈ സഭയിലുണ്ട്. അദ്ദേഹം നല്ല ഒരു മാതൃകയാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ സഭയിലെ ചർച്ചകൾ ഉന്നതമായ നിലവാരത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ മദർ പാർലമെന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹൗസ് ഓഫ് കോമൺസിലെ കീഴ്വഴക്കങ്ങൾ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഉദാത്തമായ മാനങ്ങളുണ്ടായിരുന്ന പാർലമെന്ററി പ്രവർത്തനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ, ആദ്യ ലോക്സഭ സ്പീക്കറായിരുന്ന മാവുലങ്ക ഉണ്ടാക്കിയ കീഴ്വഴക്കങ്ങൾ, അതുപോലെ തന്നെ പാർലമെന്റിലെ നടപടിക്രമങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സൂചിപ്പിച്ച ഷാത്തരാൻ കൗളും, അതുപോലെ ഈ സഭയിലെ മഹാരഥന്മാർ നടത്തിയ ഉജ്ജ്വലമായ പ്രസംഗങ്ങളിലെ ഉദ്ധരണികൾ, കൊച്ചി നിയമസഭയിലെയും തിരുവിതാംകൂർ സഭയിലെയും 57 മുതലുള്ള കേരള നിയമസഭയിലെയും ഇ എം എസിനെ പോലെ, വി ആർ കൃഷ്ണയ്യരെ പോലെ, പട്ടംതാണുപിള്ളയെ പോലെ, സി നാരായണപിള്ളയെ പോലെ, നടരാജപിള്ളയെ പോലുള്ള പ്രഗത്ഭമതികളായ അച്യുതമേനോനൊക്കെ പോലുള്ള പ്രഗത്ഭമതികളായ ആളുകൾ, ടി എം വർഗീസിനെ പോലെ, സി കേശവനെ പോലെയൊക്കെയുള്ള പ്രഗത്ഭമതികളായ ആളുകൾ നടത്തിയ ആഴത്തിലുള്ള പ്രസംഗങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ, അതുപോലെ തന്നെയുള്ള പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അവസാന വാക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഐവർ ജെന്നിങ്സിന്റെ ഉദ്ധരണികൾ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ക്യാബിനറ്റ് പാർലമെന്റ് തുടങ്ങിയ പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ, അത് കയ്യിലിട്ട് അമ്മാനമാരിയിരുന്ന ഈ സഭയെ കോരിത്തെരിപ്പിച്ച ശ്രീ പരമ്പള്ളി ഗോവിന്ദ മേനോന്റെ വാക്കുകൾ, ആ കാലഘട്ടങ്ങളിലെല്ലാം ഈ സഭ ഉന്നതമായ നിലവാരത്തിലേക്ക് പോയിരുന്നു. ഈ സഭയിൽ കടന്നു വന്നിരിക്കുന്ന പുതിയ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം പരാമർശങ്ങൾ നടത്തി ഈ സഭയെ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും വലിയ നിലവാരമുള്ള ഒരു സഭയാക്കി ഉയർത്തണം. അതിന് അങ്ങ് എല്ലാ പ്രോത്സാഹനവും നൽകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സഭാ നടപടികൾ ഫലപ്രദമായി നിയന്ത്രിക്കാനും ഈ സഭയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാനും അങ്ങയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണമായ സഹകരണം ഈ സഭാനാഥനായ അങ്ങയ്ക്ക് വാഗ്ദാനം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി. സർ, 15-ാമത് കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു.